കർത്താവായ യേശുക്രിസ്തുവിൽ അവിടുത്തെ വിശ്വസ്ഥദാസിയായ പരിശുദ്ധ അമ്മയിലും ഏറ്റവും സ്നേഹമുള്ളവരെ, ഡിവൈൻ വോയിസിൻ്റെ ഈ വചനവേദിയിലേക്ക് ലോകത്തെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. ദൈവം നമ്മളെ ഇന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹമായി തീർന്ന ഒരു ജീവിതമാണ്. നമ്മൾ തന്നെ അനുഗ്രഹമാണ്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ മാത്രം ചൊരിയും. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ പക്കൽ ഈ അനുഗ്രഹങ്ങളെ നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം ലഭിക്കാൻ സാധിക്കുന്ന ഒരു ദൈവികമായ മാർഗം വിശുദ്ധ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ സന്ദേശം നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 5:6-11 തിരുവചനങ്ങളാണ്. നമുക്കേറെ പരിചിതമായ വചനഭാഗമാണ്. പക്ഷേ അത് തരുന്ന ദൈവിക സന്ദേശം മനോഹരമായ ദൈവിക സന്ദേശമാണ്. നമ്മൾ വിവിധങ്ങളായ പ്രാർത്ഥനാ നിയോഗങ്ങൾ അനുനിമിഷം സമർപ്പിക്കുന്നവരാണ്. അപ്പോൾ ഏത് പ്രാർത്ഥനാ വിഷയവും കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കുമ്പോൾ ഈ വചനഭാഗത്തിലൂടെ നമ്മൾ കാണുന്ന ഈ വചനഭാഗം നമുക്ക് തുറന്നു തരുന്ന ഈ ആത്മീയ വഴിയിലൂടെ അതിനെ സമർപ്പിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 5:6 നമുക്കേറെ പരിചിതമായ ഒരു രോഗസൗഖ്യത്തിൻ്റെ വിവരണമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം വിവരിക്കുന്ന ബത്സദ കുളക്കരയിലെ ആ സൗഖ്യത്തിൻ്റെ അനുഭവം. ആ കുളക്കരയിൽ കിടന്ന മനുഷ്യനും യേശുവിനെ കടന്നുവരവും അവൻ്റെ മനോഭാവവും ഒക്കെ നമ്മളൊന്ന് ധ്യാന വിഷയമാക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട സുന്ദരമായ മനോഹരമായ ഒരു അനുഭവം ഈ വചനഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കാൻ ഇടവരും. പശ്ചാത്തലമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വചനം സ്വീകരിക്കുന്നതിന് മുൻപ് പശ്ചാത്തലമായിട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ബത്സദ കുളക്കര എന്ന് പറയുന്നത് നാം വായിക്കുന്നതും നമ്മൾ അറിഞ്ഞിരിക്കുന്നതും അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്നവരുടെ വിശ്വാസ പ്രകാരം ആ കുളത്തിൽ മാലാഖ വന്ന് വെള്ളമിളക്കുമ്പോൾ അതിന് പ്രത്യേകമായ അത്ഭുതകരമായ രോഗസൗഖ്യത്തിൻ്റെ അനുഭവമുണ്ടത്രേ. അപ്പോൾ ആര് ആദ്യമായിട്ട് ആ കുളത്തിലേക്ക് ഇറങ്ങുന്നുവോ അവർക്ക് സൗഖ്യത്തിൻ്റെ അനുഭവം ലഭിക്കും. ഇപ്പോൾ വചനത്തിൽ നമ്മൾ വായിക്കുക, ചരിത്രം നമ്മളോട് പറയുന്നത് ആ കുളത്തിൻ്റെ കരയിൽ ഒരുപാട് രോഗികൾ ഉണ്ടായിരുന്നുവെന്ന്. വ്യത്യസ്തനായൊരു രോഗി അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ കിടന്ന കാലദൈർഘ്യമാണ്. 38 അവനവിടെ കിടന്നിരുന്നു എന്നാണ് പറയുന്നത്. ഏത് രോഗമൊന്നും സൂചിപ്പിക്കുന്നില്ല, ശരീരം തളർന്ന് 38 അവനവിടെ കിടന്നിരുന്നത്രേ. അപ്പോൾ അവൻ്റെ സൗഖ്യമാണ് നമ്മൾ വായിക്കുക. ഈ 38 അവിടെ കിടന്നിരുന്ന ആ വ്യക്തിയുടെ അടുക്കലേക്ക് കർത്താവ് കടന്നു വരുന്ന സുന്ദരമായ ഒരു അനുഭവം. ഇനി വചനം നമുക്ക് ശ്രവിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5:6-13 ആ രോഗിയോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, നിനക്ക് സുഖപ്പെടാനായിട്ട് ആഗ്രഹമുണ്ടോ? അപ്പോൾ അവൻ മറുപടി പറയുന്നു. അവൻ്റെ മറുപടി ചില പരാതികളാണ്. വ്യക്തിപരമായ അനുഭവത്തെക്കുറിച്ചുള്ള പരാതിയല്ല, മറ്റുള്ളവർ അവനെ സഹായിക്കാത്തതിൻ്റെ പരാതിയാണ് പറയുന്നത്. ആരും എന്നെ എടുത്ത് ആ കുളത്തിലേക്ക് ഇറങ്ങാനായിട്ട് വരുന്നില്ല, അതുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നതാണ്. അതെല്ലാം കേട്ടതിന് ശേഷം കർത്താവ് പറയുന്ന മറുപടിയാണ് 11 തിരുവചനത്തിൽ നമ്മൾ വായിക്കുക. വചനത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. അപ്പോൾ കർത്താവിനെ കുരുക്കിലാക്കാൻ വേണ്ടി, കർത്താവിനെതിരെ ഉപായങ്ങൾ നിരൂപിക്കാൻ വേണ്ടി അനേകം പേര് നിൽക്കുന്ന സമയത്ത് സൗഖ്യത്തിലേക്ക് കർത്താവ് അവനെ ഇപ്രകാരം കൈപിടിച്ചുയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ നിരവധിയായ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ സമർപ്പിക്കും. ഭൗതികവും ആത്മീയവുമായ പ്രാർത്ഥനാ വിഷയങ്ങൾ. ഈ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് ശ്രവിക്കപ്പെടാനും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരാനും സാധിക്കുന്ന ഒരാത്മീയ വഴി, ആത്മീയ പദ്ധതി, ആത്മീയമായ ഒരു ക്രമീകരണം നമ്മൾ ഈ വചനഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അതാണ് ഏറ്റവും സുന്ദരമായ ഒന്ന്. പ്രധാനപ്പെട്ട 3 നിലപാടുകളാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ആ മനുഷ്യൻ പ്രകടിപ്പിച്ച, 38 അവിടെ കിടന്ന ആ മനുഷ്യൻ പ്രകടിപ്പിച്ച 3 നിലപാടുകൾ. വളരെ ലളിതമായ, സുന്ദരമായ, എന്നാൽ ശക്തമായ 3 നിലപാടുകൾ. ഇങ്ങനെ വിശേഷിപ്പിക്കേണ്ടതായിട്ട് വരും. ബൈബിളിലെ ഏറ്റവും സുന്ദരവും ശക്തവുമായ ഒരു വചനഭാഗമാണ് ഇത് എന്നുള്ളത്. അപ്പോൾ
ആദ്യത്തെ ആ അനുഭവം നമ്മൾ കാണുന്നത് മറ്റൊന്നുമല്ല, അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിന് ആത്യന്തികമായിട്ട് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് മറ്റൊന്നുമല്ല, ആഗ്രഹം തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. ഇവിടെ നമ്മൾ കാണുന്ന ആശ്ചര്യജനകമായ ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ ശരീരം തളർന്ന് 38 വർഷം കിടക്കുകയാണ്. അപ്പോൾ അവൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിനക്ക് സുഖം പ്രാപിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ എന്ന്. ആശ്ചര്യമുണർത്തുന്ന ഒരു ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഇത് തികച്ചും വിഡ്ഢിത്തം നിറഞ്ഞൊരു ചോദ്യമായിട്ട് വേണമെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാം. പക്ഷേ ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് ചോദിച്ച ചോദ്യം തികച്ചും ശരിയായ ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നാളുകളായിട്ട് ചില വിഷമങ്ങളോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ ആകുലതകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ള, ചിലപ്പോൾ ആത്മഗതമായിട്ടും സ്വരമുയർത്തിയൊക്കെ പറയാറുള്ള ഒരു ഡയലോഗുണ്ട്, പറയുന്നൊരു പ്രയോഗം ഇതാണ്, എന്തും സംഭവിക്കട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, എന്തും സംഭവിക്കട്ടെ, ഒരു ചോദ്യമാണ് ആ രീതിയിലാണ് നമ്മൾ പറയുക. അത് നിരാശമുറ്റിയ ഒരു കാര്യമാണ്. നമ്മളോട് ചോദിക്കും എങ്ങനെ കാര്യങ്ങൾ പോകുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത്, ഏതെങ്കിലും വിഷമം നിറഞ്ഞ അനുഭവമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നൊരു കാര്യം ഇതാണ്. കാരണം നമുക്കൊരു ഉറപ്പില്ല, നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുമെന്നോ അനുഗ്രഹം ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് ഒരു ഉറപ്പും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ബഹുഭൂരിപക്ഷം പേർക്കും ഉണ്ട്. ഇതുകൊണ്ട് എല്ലാ വ്യക്തികൾക്കും ചില സമയത്തെങ്കിലും ഇങ്ങനൊരു നിരാശ പറ്റുന്നൊരു അനുഭവം ഉണ്ടാകും, ഒന്നും ശരിയാകുന്നില്ല എന്നുള്ളൊരു തോന്നൽ. ഇവിടെയാണ് കർത്താവിൻ്റെ ആ ചോദ്യം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുക. നിനക്ക് ആഗ്രഹമുണ്ടോ ഈ രോഗത്തിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ സങ്കീർണതയിൽ നിന്ന്, ഈ ആകുലതയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ പാപബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു സാധ്യത, ഈ ഒരു പോസിബിലിറ്റി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുനിമിഷം വെച്ച് തരുന്നുണ്ട്. അത് പല രീതിയിലേക്കും പല രീതിയിൽ കൂടെയും ദൈവം നമ്മുടെ മുമ്പിലേക്ക് അത് വെച്ച് തരാനായിട്ട് ഇടവരും. അപ്പോൾ നമ്മൾ മറുപടി ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കണം. നമ്മുടെ മറുപടി പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു മറുപടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും വേണം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രവർത്തിക്കുക ആഗ്രഹങ്ങളിലാണ്, തീവ്രമായ ആഗ്രഹത്തിലാണ് കർത്താവിൻ്റെ അനുഗ്രഹം പ്രവർത്തിക്കാൻ ഇടവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഈ ഒരു ചോദ്യം ഉന്നയിക്കുക. ബൈബിളിലെ മറ്റൊരു ഭാഗത്ത് കുഷ്ഠരോഗിയായ വ്യക്തി കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങ് മനസ്സായാൽ ഞാൻ ശുദ്ധി പ്രാപിക്കും. ഞാൻ മനസ്സാകുന്നു, അവൻ്റെ ആഗ്രഹമാണ് അവൻ തുറന്നു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് നമ്മൾ തീവ്രമായി തീക്ഷ്ണമായിട്ട് നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ അത് പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് തണുത്തു പോകരുത്. ചില കർത്താവിൻ്റെ പ്രതിപാദ്യ വിഷയം, ബൈബിളിലൊരു പ്രതിപാദ്യ വിഷയം ഇതാണ്, മടുപ്പ് കൂടാതെ ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഈ ഉപമ പറഞ്ഞുവെന്ന് മുഖവരയോടുകൂടെ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട്. ഒരു വിധവ നീതിരഹിതനായ ന്യായാധിപൻ്റെ അടുക്കൽ ചെന്ന് നീതിക്ക് വേണ്ടി കേഴുന്ന ഭാഗമാണ്. നിരാശ കൂടാതെ ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ വേണ്ടി ദൈവം പറഞ്ഞ, യേശു പറഞ്ഞ ഉപമ കഥ എന്നുള്ള മുഖവരയോടുകൂടിയിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഈ ആഗ്രഹത്തിൻ്റെ മേൽ കർത്താവിൻ്റെ അഭിഷേകം ശക്തമായിട്ട് ഇറങ്ങി വരൂ, സംശയമില്ല. ആഗ്രഹമില്ലായെങ്കിൽ കർത്താവിനെ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ദൈവം തരുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. സഭയുടെ പിതാവായിരുന്ന വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ പഠനങ്ങളിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇതുതന്നെയാണ്. നിന്നെ രക്ഷിക്കാൻ നിൻ്റെ അനുമതി ദൈവത്തിന് വളരെ അത്യാവശ്യമാണ്. അത് എങ്ങനെയാണ് നമ്മുടെ അനുമതി നമ്മൾ കൊടുക്കുക? നമ്മുടെ അനുമതി ദൈവത്തിന് കൊടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ ആഗ്രഹം കൃത്യമായിട്ട് കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എന്നെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അടുക്കൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സമയത്ത്, പ്രാർത്ഥന സമർപ്പിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വിശകലനം ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ആഴമേറിയ ഒരു ആഗ്രഹത്തിൻ്റെ അനുഭവം ഉണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ടൊന്ന് ചിന്തിക്കുക. രണ്ടാമത്, ഈ മനുഷ്യൻ പ്രകടിപ്പിച്ച ഒരനുഭവമാണ്, നമ്മളിൽ അത്ഭുതം ഉളവാക്കുന്ന ഒരനുഭവം അവിടെ കാണാനായിട്ട് സാധിക്കും. അവൻ്റെ വിശ്വസ്തതയാണ്, വിശ്വാസവും വിശ്വസ്തതയും. തൻ്റെ ജീവിതത്തിലേക്ക്
ഒരിക്കൽ ഇങ്ങനെ ഒരു സൗഖ്യം വരും. അയാൾക്ക് പരാതിയും പരിഭവം ഉള്ളത് തൻ്റെ രോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ അല്ല, മറ്റുള്ളവർ തന്നെ സഹായിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ്. ആ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്ന സമയത്ത്, സുദീർഘമായ ദിവസങ്ങൾ അവിടെ കിടക്കുന്ന സമയത്തും അയാളെ ബലപ്പെടുത്തുന്ന ഒരു കാര്യം, എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വരും. വന്നപ്പോൾ അത് ശക്തമായൊരു അനുഗ്രഹമായിട്ട് തീർന്നു. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, 38 വർഷം കടന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ പ്രായം പോലും 33. അപ്പം എത്രയോ വർഷം അവിടെ കടന്നിട്ടുണ്ടായിരിക്കും. ഒരു മനുഷ്യനിങ്ങനെ പ്രതീക്ഷയറ്റ് പോകുന്ന ഒരു അനുഭവം ഉണ്ടാകുമോ? ഇവിടെയാണ് വിശ്വസ്തത, വിശ്വാസം നമ്മളെ ബലപ്പെടുത്തുന്നത്. എല്ലാത്തിനെയും അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു ഉണർവ് കർത്താവിന് പ്രത്യേകമായിട്ട് വിശ്വാസത്തിലൂടെ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും. ബൈബിളിലെ വലിയ പ്രതിപാദ്യ വിഷയമാണ് വിവിധ ഇടങ്ങളിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മല മാറിപ്പോകും. അതിൻ്റെ പാരഡോക്സ് ഒന്ന് ശ്രദ്ധിക്കുക, വൈരുദ്ധ്യാത്മകത ശ്രദ്ധിക്കുക. ഈ ചെറിയ വിശ്വാസം ഉണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കും, അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും സംഭവിക്കുമെന്നാണ് കർത്താവ് വചനത്തിലൂടെ പറയുക. ഈ സെക്കമൻ മരം അത് വേരോടുകൂടെ അത് കടലിൽ പോയി പതിക്കും. നീ വിശ്വാസത്തോടുകൂടെ അത് പറയാനായിട്ട് തയ്യാറായാൽ എത്ര അത്ഭുതകരമായ ഒരു അനുഭവമാണെന്ന് ചിന്തിച്ച്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിശ്വസ്തത, വിശ്വാസം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവമുണ്ട് എന്നുള്ള ഒഴുക്കം മട്ടിലുള്ള ഒരു അനുഭവമല്ല വിശ്വാസം. അതിനേക്കാളും അപ്പുറം നമ്മുടെ ഓരോ അണുവിലും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും ദൈവം ഇങ്ങനെ ശക്തമായിട്ട് നിലകൊള്ളുന്നു. നമുക്ക് വേണ്ടതായ കരുത്ത് കർത്താവ് തരുന്നു. വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ വിശാലമായ പാത ഒരുക്കും. അദൃശ്യമെങ്കിലും നമ്മൾ ഇതുവരെ കാണാത്ത കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ്. അവസാന വചനങ്ങൾ, 17 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ട്. കർത്താവ് സ്വർഗത്തിലേക്ക് കരേറി പോകുന്നതിന് മുമ്പ് കൃത്യമായൊരു ലിസ്റ്റ് പറയുക, ഇതെല്ലാം സംഭവിക്കും. എപ്പോഴാണ്? വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങൾ ഉണ്ടാകും. അപ്പോൾ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്, ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ അടിസ്ഥാനപരമായിട്ട് നിനക്ക് വേണ്ടത് ഈ വിശ്വാസത്തിൻ്റെ അനുഭവമാണ്. യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നൊരു പ്രാർത്ഥനാ നിയോഗം ഇത് തന്നെയാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അവർക്കറിയാം ഈ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിലാണ് കർത്താവ് എല്ലാ കാര്യങ്ങളും നടത്താനായിട്ട് വഴി ഒരുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, നമ്മൾ ധ്യാനിക്കുക, വിശ്വാസത്തിൻ്റെ മേന്മ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടോ എന്നുള്ളതാണ്. ആ വിശ്വാസത്തിൻ്റെ തലം അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഈ സൗഖ്യത്തിൻ്റെ അനുഭവം അതാണ് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്നത്. ഒരു വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടം അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് കടന്നു വന്നിരിക്കുകയാണ്. അതിജീവനത്തിൻ്റെ പാതയിലാണ്. ഈ അതിജീവനത്തിൻ്റെ പാതയിൽ നമുക്ക് ഇന്നും കരുത്തായിട്ട് തീരേണ്ടത് വിശ്വാസമാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യം ഇതാണ്, ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട്, ക്രൈസ്തവ മതം ആശ്ലേഷിച്ചതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നഷ്ടം മാത്രമാണ് അവർക്കുണ്ടായതെന്ന് വേണമെങ്കിൽ പറയുമായിരുന്നു. കാരണം ക്രൂരമായ മതപീഡനം, ജീവിതം പോലും ഭയാനകമായ ഭീഷണിയുടെ അവസ്ഥയിലാണ്. എന്നിട്ട് പോലും അവരാരും തങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. കാരണം അവർ ആ വിശ്വാസത്തിൻ്റെ മാറ്റം മനസ്സിലാക്കിയിരുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമില്ലേ, ഈ ലോകത്തിലെ, ഈ ഭൗമിക ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രമാണ് നിങ്ങളുടെ മനസ്സുടക്കിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യനായ മനുഷ്യനായിരിക്കും. കാരണം നമ്മുടെ വിശ്വാസം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി. അതിൻ്റെ മാറ്റ് അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിശ്വാസത്തിനൊരു പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ. വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഉന്നതമായ കാഴ്ചപ്പാടുണ്ടാകും, ഉന്നതമായ അനുഭവത്തിൽ ജീവിക്കാൻ സാധിക്കും. പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നൊരു കാഴ്ച ഇതാണ്. ഈ മതപീഡന കാലഘട്ടത്തിൽ ക്രൂരന്മാരായിട്ടുള്ള മതപീഡകർ വന്ന് ഇപ്രകാരം അവരോട് പെരുമാറുന്ന സമയത്ത്, അവരെ വേദനിപ്പിക്കുന്ന സമയത്ത്, ഈ പീഡന മുറകൾ ഇങ്ങനെ അഴിച്ചുവിടുന്ന സമയത്ത്, അവർ രണ്ട് കാര്യത്തിൽ അവർ സന്തോഷിക്കും. ഒന്നാമത്തെ കാര്യം അവരുടെ സന്തോഷം എന്തിലാണെന്നറിയാവോ? അവർ ദൈവത്തെ മുഖാഭിമുഖം കാണാൻ സാധിക്കുമല്ലോ എന്നുള്ള ആ വലിയ സന്തോഷം, തങ്ങളുടെ രക്തം കൊണ്ട് തങ്ങളുടെ ഈ വലിയ ജീവിതത്തിന് വില കൊടുക്കാനായിട്ട് സാധിക്കുമല്ലോ എന്നുള്ള ആ വലിയ രീതിയിൽ അവർ ഒരുപാട് അവർ സന്തോഷിക്കാനായിട്ട് ഇടവരുമായിരുന്നു.
രണ്ട്, അവർക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ വിശ്വാസത്തിൻ്റെ ഈ പിൻബലം ഉണ്ടായിരുന്നത് കൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പീഡകരായിട്ടുള്ള വ്യക്തികളുടെ മാനസാന്തരത്തിന് പോലും വഴിതെളിക്കുന്ന ശക്തമായിട്ടൊരു പ്രാർത്ഥനയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താണ്? അടിസ്ഥാനപരമായിട്ട് വിശ്വാസത്തിൻ്റെ പിൻബലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിൻ്റെ അനുഭവം, വിശ്വസ്തതയുടെ ഒരു അനുഭവം നമുക്കുണ്ട് എങ്കിൽ ഒരുപാട് തകർച്ചയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ, കരകയറാനായിട്ട് സാധിക്കും. പ്രായമേറും തോറും മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സങ്കീർണ സംഘർഷാവസ്ഥയുണ്ട്. അത് മറ്റൊന്നുമല്ല, അവൻ്റെയും അവളുടെയും ജീവിതത്തിലുള്ള ഒരു വലിയ ഒരു പ്രശ്നം, മീനിങ്ലെസ്നെസ്സാണ് ജീവിതത്തെക്കുറിച്ച്. പ്രായമേറുംതോറും ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഉടലെടുക്കും, ഭയം അവരിൽ പിടികൂടും. അപ്പം അതിനെ അതിജീവിക്കാൻ സാധിക്കുന്ന ഒന്ന് ഈ വിശ്വാസത്തിൻ്റെ വലിയൊരു പിൻബലമാണ്. ബത്സദാ കുളക്കരയിൽ കിടന്ന മനുഷ്യൻ അതാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. മൂന്നാമത്, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, വിശ്വസിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, നമ്മുടെ ഭാഗത്ത് നിന്ന് സവിശേഷമായ രീതിയിലൊരു ശ്രമം വേണം. ഈ മനുഷ്യൻ അതിന് പ്രത്യേകമായിട്ട് അവിടെ ഇങ്ങനെ കാത്തു കിടക്കാൻ തയ്യാറായി. ഈ ശ്രമത്തിന് നമുക്ക് മറ്റൊരു പേര് കൊടുക്കാം, വില എന്ന് പേര് കൊടുക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വില കൊടുക്കാനായിട്ട് സാധിക്കുന്നൊരു അനുഭവം, സാധ്യതകളെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നൊരു അനുഭവം, കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുന്നൊരു അനുഭവം നമുക്ക് ഉണ്ടാകണം. സുവിശേഷത്തിൻ്റെ മറ്റൊരു ഭാഗത്ത്, ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 13-ാമത്തെ അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ശരീരം കൂനിപ്പോയൊരു സ്ത്രീ, 18 വർഷം ശരീരം കൂനിപ്പോയൊരു സ്ത്രീ, അവരെല്ലാ സാബത്ത് ദിവസവും സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ വരും. പക്ഷേ ശാരീരികമായ വിടുതൽ അവർക്ക് ലഭിച്ചിട്ടില്ല. എന്താണ് അവിടെ സംഭവിക്കുക? അവരിങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് യേശു കർത്താവ് ഒരിക്കൽ അവിടെ വരുന്നു. യേശു അവരുടെ ആ പ്രതിസന്ധി കാണുന്നുണ്ട്. യേശു അവരെ സമീപത്തേക്ക് വിളിച്ച് അവർക്ക് സൗഖ്യത്തിൻ്റെ അനുഭവം കൊടുക്കുകയാണ്. ഈ ബത്സദ കുളക്കരയിലെ സൗഖ്യാനുഭവവും അതോടൊപ്പം തന്നെ സിനഗോഗിലെ ഈ സൗഖ്യാനുഭവവും, സബത്ത് ദിവസത്തിലെ സൗഖ്യാനുഭവത്തിനും പൊതുവായ രണ്ട് പ്രത്യേകതകളുണ്ട്. സബത്ത് ദിവസമാണ് ഈ സൗഖ്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ രണ്ട് വ്യക്തികളും പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് സൗഖ്യം വേണമെന്ന് ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരെ കർത്താവ് സുഖപ്പെടുത്തി, അവരെ കർത്താവ് ബലപ്പെടുത്തി. ഇത് നമ്മൾ മനസ്സിലാക്കുക, വില കൊടുക്കുമ്പോൾ ദൈവം തിരിച്ച് വില നൽകാനായിട്ട് ഇടവരും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയാണ്. എന്തിനു ഞാൻ പ്രാർത്ഥിക്കണം? എന്തിനു ഞാൻ സമയം ചെലവഴിക്കണം? എന്തിന് ആത്മീയതയിലെ നിഷ്ഠകൾ ഞാൻ പാലിക്കണം? എന്തിന് പ്രാർത്ഥനാ കാര്യങ്ങൾ ഞാൻ ചെയ്യാനായിട്ട് തയ്യാറാകണം? എന്തിന് ഞാൻ ദേവാലയത്തിൽ പോകണം? ഈ ചോദ്യത്തിനെല്ലാം ഉള്ള മറുപടി ഇതാണ്. ഇതിനെല്ലാത്തിനും നമുക്ക് പറയാൻ സാധിക്കും, ദൈവം തരുന്ന ആ വലിയ അനുഗ്രഹത്തിന് നമ്മൾ വില കൊടുക്കുകയാണ്. ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്ക് വില കൊടുക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിന് തന്നെ വലിയ ഒരു ശക്തിയായിട്ട് തീരാൻ ഇടവരും. റോമൻ റീത്തിലെ പരിശുദ്ധ കുർബാനയുടെ ഒരു പ്രാർത്ഥനയിൽ, ആമുഖ പ്രാർത്ഥനയിൽ സുന്ദരമായൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ഇപ്രകാരമാണ് പറയുന്നത്, കർത്താവെ അങ്ങയെ സ്തുതിക്കുമ്പോൾ അത് അങ്ങയ്ക്ക് മഹത്വം വർദ്ധിപ്പിക്കുന്നില്ല എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായിട്ട് തീരാനിടയാകുമല്ലോ. അതുകൊണ്ട് എന്നും എപ്പോഴും അങ്ങയെ സ്തുതിക്കാൻ, അങ്ങയുടെ അടുക്കലേക്ക് കടന്നു വരാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണെന്ന് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്തുതിക്കുമ്പോൾ, നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒരു വർദ്ധനയും വരുന്നില്ല, അത് പൂർണ്ണമാണ്. പക്ഷേ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായിട്ട് തീരാൻ ഇടവരികയാണ്. ദേവാലയത്തിലേക്ക്, ദൈവികമായ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ മടുപ്പും അസ്വസ്ഥതയും നമ്മൾ അനുഭവിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഏറ്റവും വ്യക്തമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡിനും 100 ഇരട്ടി കർത്താവ് തിരികെ മറുപടിയായി അനുഗ്രഹം തരാനായിട്ട് ഇടവരും. ഈ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അത് മറന്നു പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ വലിയ അസ്വസ്ഥതയും ഭാരവും ഒക്കെ അനുഭവപ്പെടുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഭാരം അനുഭവപ്പെടുകയാണ്, ആത്മീയ കാര്യങ്ങളിലൊക്കെ ഭാരം അനുഭവപ്പെടാനായിട്ട് ഇടവരികയാണ്. ഇത് മനസ്സിലാക്കുക, ഒന്നും പ്രതീക്ഷിക്കാനില്ലാതെ കിടന്നിരുന്ന ഒരുവൻ, പക്ഷേ അവനവിടെ വില കൊടുത്ത് കിടക്കാൻ തയ്യാറായപ്പോൾ കർത്താവ് അവൻ്റെ സമീപത്തേക്ക് കടന്നു വന്ന് അവന് വേണ്ടതിനേക്കാളും അപ്പുറം ദൈവത്തിൻ്റെ കൃപകൾ സമൃദ്ധമായിട്ട് ചൊരിയാൻ അവിടെ നിന്ന് വഴി ഒരുക്കി.
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രചോദനാത്മകമായ ഈ ദൈവീകമായ സമീപനം നമ്മളത് ഉൾക്കൊള്ളുക. നീ കർത്താവിൻ്റെ പക്കൽ എന്ത് നൽകുന്നുവോ അത് അനുഗ്രഹമായിട്ട് കർത്താവ് നിനക്ക് തരാൻ ഇടവരും. വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ പഠനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, വെറും കൈയായി കടന്നു വന്നവന് കൈ നിറയെ സമൃദ്ധമായി നൽകുന്ന ഒരു കൃപയുടെ അഭിഷേകം കർത്താവിനുണ്ട്, പ്രത്യേകിച്ച് പൊതുവായ പ്രാർത്ഥനയുടെ സമയത്ത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പൊതുവായി നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കുന്ന കൂദാശ പരിക്രമങ്ങൾ, പൊതുവായ പ്രാർത്ഥനകളുടെ ശക്തി എന്താ? പലപ്പോഴും സൗകര്യപ്രദമായ രീതിയിൽ ഈ പ്രത്യേക സാഹചര്യമൊക്കെ അതിജീവിച്ച് കഴിഞ്ഞപ്പോൾ ആ സാഹചര്യത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നമ്മൾ മറ്റു പല മാർഗങ്ങളിലൂടെയായിരുന്നു ഈ കൂദാശ അർപ്പണമൊക്കെ പങ്കു ചേർന്നിരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, വീണ്ടും അതുപോലെ പൊതുവായ പ്രാർത്ഥനയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അഗസ്റ്റിൻ പറയുന്നത് പോലെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശൂന്യമായ കരത്തോടുകൂടെ കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും അവൻ്റെയും അവളുടെയും ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കും. ഒരാത്മീയ ഗ്രന്ഥകാരൻ പറഞ്ഞൊരു കാര്യം ഓർമ്മയിലേക്ക് വരികയാണ്, നമ്മളൊരു ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സമയത്ത് അത് ഒരു പൊതുസ്ഥലമാണ്, കർത്താവിൻ്റെ സാന്നിധ്യമുള്ള പൊതുസ്ഥലം. എന്നിട്ട് ആ മനുഷ്യൻ ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിലെ ദേവാലയത്തിൻ്റെ ആ പ്രത്യേക അഭിഷേക കർമ്മം എടുത്ത് സൂചിപ്പിക്കും, സോളമൻ്റെ പ്രാർത്ഥനയും. അതിനുശേഷം ദൈവം സോളമനോട് പറയുന്ന മറുപടി ഇപ്രകാരമാണ്, എൻ്റെ കണ്ണും കാതും ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ഇങ്ങനെ തുറന്നിരിക്കുന്നു എന്നാണ് വചനത്തിൽ വായിക്കുക. ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളിൽ കണ്ണും കാതുമൊക്കെ ഇങ്ങനെ തുറന്നിരിക്കും. എന്നിട്ട് ഈ ആത്മീയ ഗുരു പറയുന്നൊരു കാര്യം ഇതാണ്, നമ്മളൊരു ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് അവിടെ എൻ്റെ നിയോഗത്തിനൊരു പൊതു സ്വഭാവം കടന്നു വരികയാണ്. എൻ്റെ ഇടത്തും വലത്തും മുമ്പിലും പിമ്പിലിരിക്കുന്ന വ്യക്തിക്ക് അവിടെ നിർബന്ധമില്ല, ഇതറിയണമെന്ന് നിർബന്ധമില്ല, ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നു എന്നതിനെക്കുറിച്ച് അറിയണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ അവിടെ അറിയാൻ സാധിക്കുന്നൊരു കാര്യം, എൻ്റെ കണ്ണുനീരും എൻ്റെ വേദനയും എൻ്റെ ദുഃഖവും എൻ്റെ ആകുലതയും എൻ്റേത് മാത്രമല്ല, മറിച്ച് എല്ലാവരുടേതുമായ ഒരു അനുഭവമുണ്ട്. അതുകൊണ്ടൊരു പൊതു സ്വഭാവം കടന്നു വരും. രണ്ടുപേര് ഈ ഭൂമിയിൽ ഒരുമിച്ച് ചോദിക്കുന്ന കാര്യത്തിന് കൃപ ഉറപ്പ് എന്ന് കർത്താവ് പറയുന്നുണ്ട്, നമുക്ക് അനുഗ്രഹത്തിൻ്റെ അനുഭവം ലഭിക്കും. അതുകൊണ്ട് ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രമിക്കണം, നമ്മുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും പ്രത്യേകമായിട്ട് ഓർക്കുക. ബത്സദ കുളക്കരയിൽ കടന്ന മനുഷ്യൻ ഓർമ്മപ്പെടുത്തി തരികയാണ്, തീവ്രമായി തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുക. രണ്ട്, വിശ്വാസവും വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവ് അനുഗ്രഹിക്കും, കർത്താവിന് മാത്രമേ അനുഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രത്യേകമായിട്ട് ഓർക്കുക, നീ വില കൊടുക്കുന്നുണ്ട്, വിലക്ക് മറുവിലയായി അനുഗ്രഹം കർത്താവ് തരും. മറന്നു പോകാതിരിക്കാം, ലളിതമെങ്കിലും ശക്തമായി വചനത്തിൻ്റെ ആ സന്ദേശം അത് അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ വഴിതെളിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണിവാനായ കർത്താവേ, അങ്ങയുടെ കൃപ സ്വീകരിക്കാൻ കടന്നു വരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, തീവ്രമായി ആഗ്രഹിക്കാൻ, തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ, കൃപയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, ഏറ്റവും പ്രത്യേകമായി വില കൊടുക്കുന്നവന് മറുവിലയായ അനുഗ്രഹം തരുമെന്നുള്ള ഞങ്ങളുടെ വലിയ ആ അനുഗ്രഹത്തിൻ്റെ ബോധ്യം ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.